Hello friends, welcome to my channel. ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയില്ല കുറച്ച് പുട്ട് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഈവനിംഗിന് ചായയുടെ കൂടെ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് നമുക്ക് ഈ പുട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറച്ച് ഹാർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഹാർഡായിട്ടാണ് ഇരിക്കുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ തളിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരല്പം വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം ഒറ്റ പ്രാവശ്യം മതിയാവും ഒറ്റ കറക്ക് മതി അപ്പം കറക്റ്റായിട്ടത് പൗഡറായിട്ട് വരും മിക്സിയിലിട്ട് ഞാൻ ഒരു കറക്ക് കറക്കിയത് നന്നായിട്ട് പൊടിഞ്ഞ് പൗഡർ പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ കുറച്ച് കടുകെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉഴുന്ന് പരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പകുതി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കതിലിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്ന പരിപ്പ് രണ്ട് വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഉഴുന്ന പരിപ്പ് ഒന്ന് കളർ മാറി വരണം ഇപ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് സവാള ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരണം ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രേറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പുട്ടിൽ ഉപ്പുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നല്ല ഫ്ലെയിം ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത് എങ്കിലേ പെട്ടെന്ന് വെന്ത് വരുള്ളൂ ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനി ഇനി വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ മിക്സിയിൽ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി ജസ്റ്റ് ഒന്ന് ആവി കയറി വന്നാൽ മതിയാവും ലെഫ്റ്റ് ഓവർ പുട്ടു വെച്ചുണ്ടാക്കി ഉപ്പുമാവ് റെഡിയാണ് ഇപ്പോൾ രാവിലെ പുട്ടു ഉണ്ടാക്കി ഇനി വൈകുന്നേരവും പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ കഴിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാതെ ഇപ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാനിന്ന് ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചായയുടെ കൂടെ ഈ പുട്ട് വെച്ചുണ്ടാക്കിയ ഉപ്പുമാവാണ് കഴിക്കുന്നത്
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അര മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഈ ആവി ഇതിലൊന്ന് കയറി മസാല എല്ലാം ഇതിലൊന്ന് മിക്സായാൽ മതിയാവും. ഇനി ഞാൻ പുട്ടിൽ തേങ്ങയെല്ലാം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പുട്ട് നന്നായിട്ട് ഡ്രൈ ആയെങ്കിൽ മാത്രമേ ഒരല്പം വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കാനേ പാടുള്ളൂ. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. കറക്റ്റ് ഇതേ പരുവായിട്ട് വരും. മതിയാവും. ഗ്യാസ് ഓഫ് ചെയ്യാം. ലെഫ്റ്റ് ഓവർ പുട്ട് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പുട്ടെല്ലാം ഇതുപോലെ രാവിലെ വെച്ചത് ബാലൻസ് വന്നാൽ ഇതുപോലെ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. രാവിലെയും പുട്ട് വൈകുന്നേരവും പുട്ട് മക്കൾക്ക് കൊടുത്താൽ കഴിക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thanks for watching.